ഓക്കെ ഡിയ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ലേസർ ഡയോഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ലേസർ ഡയോഡ്സ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ഇ ഡി ഡിസ്കസ് ചെയ്തിരുന്നു നമുക്കറിയാം എൽ ഇ ഡി ആണെങ്കിലും ലേസർ ഡയോഡ് ആണെങ്കിലും ലൈറ്റ് സോഴ്സുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ അതായത് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ബോതാർ ആക്ടിങ് ആസ് ഒപ്റ്റിക്കൽ സോഴ്സസ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതില് ഇപ്പോൾ നമ്മൾ എൻ്റെ ഇത് സ്ക്രീനിൽ കാണുന്ന ഇമേജ് ഒരു ലേസർ ലേസർഡയോഡിൻ്റെ ഇമേജ് ആണ് ലേസർ ഡയോഡിൻ്റെ ഇമേജ് ആണ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ രണ്ടും ഒരു എൽഇഡിയും ഒരു ലേസർ ഡയോഡും നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ത്രീ ഉണ്ട് മറ്റതൊരു ടു ആണ് അതുപോലെ തന്നെ കാഴ്ചയിലാണെങ്കിലും നല്ല ഡിഫറൻസസ് ഉണ്ട് പക്ഷെ ഫാബ്രിക്കേഷൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും വളരെ സിമിലർ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ലേസർ ഡയോഡിന്റെ ഫാബ്രിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിള് വേറൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യും ഒരു ലേസർ ഡയോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ലേസർ ഡയോഡിൻ്റെ ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതില് ഏറ്റവും മേലെ അങ്ങനെ മെറ്റൽ കോണ്ടാക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ ഇട്ടിട്ടുണ്ടാവും അതുപോലെ താഴെയും ഇട്ടിട്ടുണ്ടാവും മെറ്റൽ കോണ്ടാക്ട് അപ്പോൾ ഇത് ആനോഡായിരിക്കും ഇത് അതുപോലെ തന്നെ കാതോഡും ആയിരിക്കും ഇതിനെ ഇങ്ങനെ എപ്പിറ്റാക്സിൽ ഗ്രോയിങ് എന്നാണ് ഇതിനെ പറയുക അതായത് ഒരു മറ്റേ സിംഗിൾ ക്യൂബിന്റെ ഉള്ളിൽ തന്നെ പല ലെയേഴ്സ് കൊടുത്തുണ്ടാവും പിന്നെ ഇവിടെ ഒരു മുകളിൽ മിറർ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും ഒരു മിറർ പോളിഷ്ഡ് ലെയർ മിറർ പോളിഷ്ഡ് ആയിട്ടുള്ള ലെയർ ഉണ്ടാവും അതിൻ്റെ ഇവിടെ ഏറ്റവും താഴെയും ഉണ്ടാവും ഏറ്റവും താഴെയും ഒരു മിറർ പോളിഷ്ഡ് ലെയർ ഉണ്ടാവും രണ്ട് സ്ഥലത്തും മിറർ പോളിഷ്ഡ് ലെയേഴ്സ് ഉണ്ടാവും ഇനി എൽ ഇ ഡിയിലുള്ളതുപോലെ ഒരു പി ലെയർ ഉണ്ടാവും താഴൊരു എൻ ലെയർ ഉണ്ടാവും ഓക്കെ പി ലെയർ ഉണ്ടാവും എൻ ലെയർ ഉണ്ടാവും പക്ഷെ അതിന്റെ ഇടയില് ഇവിടെ ഒരു ഇൻട്രെൻസിക് ലെയർ ഉണ്ടാവും ഒരു ഐ ലെയർ അഥവാ ഇൻട്രൻസിക് ലെയർ ഉണ്ടാവും ഡയഗ്രത്തിൽ കുറച്ച് വിടുത്തുണ്ടെങ്കിലും ഇത് വളരെ ചെറിയ വിടുത്തുള്ളൊരു ലെയർ ആണ് നാനോമീറ്റർ റേഞ്ചിൽ നാനോ മീൻസ് മൈനസ് നൈൻ ആണ് അപ്പൊ ഒരു വൺ നാനോമീറ്റർ രണ്ട് ഒക്കെ വിടുത്തുള്ള വളരെ ചെറിയ ഒരു ഇൻട്രൻസിക് ലെയർ ഈ പി ടൈപ്പിനും എൻ ടൈപ്പിന്റെയും ഇടയില് ഉണ്ടാവും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക അൺഡോപ്ഡ് ഗാലിയം ആർസനൈഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക അൺഡോപ്ഡ് ഡോപ്പിംഗ് ഒന്നും ചെയ്യാത്ത ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടർ കോമ്പൗണ്ട് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കി ഇനി മുകളിലുള്ള പി ലെയർ ആണെങ്കിലും താഴെയുള്ള എൻ ലെയർ ആണെങ്കിലും നിങ്ങൾക്കറിയാം എൽ ഇ ഡിന്റെ കേസിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഗാലിയം ആർസനൈഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ ഇവിടെ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ സെലീനിയം ഗാലിയം ആർസനൈഡ് ഇതായിരിക്കും യൂസ് ചെയ്യുക അത് എൻ ആണെങ്കിലും അങ്ങനെ തന്നെ ഒന്നുകിൽ സെലീനിയം ഗാലിയം ആർസനൈഡ് അതല്ലെങ്കിൽ അലൂമിനിയം ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലേസർ ഡയോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഈ പി ലെയർ ആണെങ്കിലും ഈ എൻ ലെയർ ആണെങ്കിലും അതായത് ഈ രണ്ട് ടൈപ്പ് ഏത് ടൈപ്പ് ലെയർ ആണെങ്കിലും അതൊരു സെമി പോളിഷ്ഡ് ലെയർ ആയിരിക്കും സെമി പോളിഷ്ഡ് ലെയർ ആയിരിക്കും ഇറ്റ് ആക്ട് ആസ് എ റിഫ്ലക്ടർ ഇപ്പോൾ ഈ പിയിലുള്ള ഇലക്ട്രോണുകളും എന്നിലുള്ള സോറി പിയിലുള്ള ഹോൾസും എന്നിലുള്ള ഇലക്ട്രോണുകളും ഇപ്പോൾ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ആണല്ലോ നടക്കുക അപ്പൊ പിയിലുള്ള ഹോൾസ് ആണെങ്കിലും ഈ എൻ്റിലുള്ള ഇലക്ട്രോൺസ് ആണെങ്കിലും ഈ ഇൻട്രൻസിക് ലെയറിൽ വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് കമ്പൈൻ ചെയ്തിട്ട് ഈ ഇൻട്രൻസിക് ലെയറിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ നിന്നാണ് ഇത് ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്ത് പോകുന്നത് അപ്പോ ഇവിടെ ഇതൊരു സെമി പോളിഷ്ഡ് റിഫ്ലക്ടറായി ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിയിൽ നിന്നുള്ള ഹോളുകൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോവില്ല കാരണം ഇവിടെ ഒരു മിറർ പോളിഷ്ഡ് ലെയർ ആണ് അത് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ തന്നെ അത് അവിടെ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും എന്നിലുള്ള ഇലക്ട്രോണുകളും അങ്ങനെ തന്നെ അപ്പം മാക്സിമം ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഈ മിറർ പോളിഷ്ഡ് ലെയേഴ്സ് വെക്കുന്നോണ്ടുള്ള പർപ്പസ് അതുപോലെ തന്നെ നടുവിലുള്ള ഈ ഇൻട്രൻസിക് ലെയർ ഐ ലെയറിൽ വെച്ചിട്ടാണ് റീകോമ്പിനേഷൻ നടക്കുന്നത് റീകോമ്പിനേഷൻ നടന്ന് ഈ ഐ ലെയർ ഒരു വേവ് ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യും ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്ത് വേവ് ഗൈഡിലൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്ത് പോവും എന്നിട്ട് എഡ്ജിൽ നിന്നാണ് ഇത് എമിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിന്റെ ഡിസ്കസ് ചെയ്തല്ലോ ഇപ്പൊ ഡയോഡ് അതിന്റെ ഒരു ഇമേജ് ആണ് ഇത് ഇതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ പി ലെയർ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഒരു എൻ ലെയർ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഈ പച്ചയിൽ ഉള്ളതാണ് നമ്മുടെ മിറർ പോളിഷ്ഡ് റിഫ്ലക്ടിങ് സർഫസ് മുകളിലും ഉണ്ട് താഴെയും ഉണ്ട് പിന്നെ അലൂമിനിയം പി ലെയർ ആണെങ്കിലും എൻ ലെയർ ആണെങ്കിലും ശരി അതെന്താണ് പോളിഷ്ഡ് പാർഷ്യലി റിഫ്ലക്ടി സർഫസ് ആണ് പിന്നെ താ നടുവിലുള്ള ഇൻട്രെൻസിക് ലെയർ വളരെ കുഞ്ഞു ഇൻട്രെൻസിക് ലെയർ അവിടെയാണ് ലേസർ റേഡിയേഷൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ലേസർ ഡയോഡിന്റെ സ്ട്രക്ചർ സിമ്പിള് നമ്മൾ കണ്ടു അപ്പം ആ ത്രീ പിന്നായിട്ടുള്ള സിമ്പിള് അങ്ങനെ ആയിരിക്കും നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവുക പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എപ്പിറ്റാക്സിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പിറ്റാക്സിയൽ ഗ്രോത്ത് പിന്നെ ഇതൊന്നും മുറിച്ചിട്ടുള്ള ഒരു ഇമേജ് ജസ്റ്റ് ഒരു എൻ ടൈപ്പ് ഒരു പി ടൈപ്പ് നടുവിലൂടെ അങ്ങനെ വേവ് ഗൈഡ് ഇതാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ജി വേവ് ഗൈഡ് ഇതിലൂടെ പോയിട്ട് അഡ്ജിലൂടെ ലൈറ്റ് എമിറ്റ് ദിസ് ദിസ്ഇസ് എ സ്ട്രക്ചർ ഓഫ് ലേസർ ഡയോഡ് ലേസർ ഡയോഡ്സ് ഒരുപാട് ടൈപ്പിലുണ്ട് അതായത് ന്യൂമറസ് ടൈപ്സിലുണ്ട് അതായത് ഇൻഡക്ഷൻ ഹോമോ ജംഗ്ഷൻ ലേസർ ഡയോഡ്സ് ഡബിൾ ഹെട്രോ ജംഗ്ഷൻ ലേസർ ഡയോഡ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിപ്പോ ഹോമോ ജംഗ്ഷൻ ആണ് ഹോമോ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി ലെയർ ആണെങ്കിലും എൻ ലെയർ ആണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനത്താണ് ഹോമോ ജംഗ്ഷൻ അതേസമയം ഡബിൾ ഹെട്രോ ജംഗ്ഷൻ പിന്നെ ക്വാണ്ടം വെൽ ലേസർ ഡയോഡ് അങ്ങനെ ന്യൂമറസ് ലേസർ ഡയോഡ്സ് ഉണ്ട് അപ്പം ഇതിലേറ്റവും ആയിട്ട് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുന്നത് ഹോമോ ജങ്ഷൻ ഡയോഡാണ്